വിശുദ്ധ സഭായോഗത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് 1 യോഹന്നാൻ 2:1-2 വാക്യങ്ങളാണ്. 1 യോഹന്നാൻ 2:1-2 വാക്യങ്ങൾ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കണം, പാപം ചെയ്യാൻ വേണ്ടി ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു എന്നല്ല, പാപം ചെയ്യാതിരിപ്പാൻ. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ ഈ ചില മിനിറ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. പവർവിഷനിലൂടെ ലഭിക്കുന്ന വീട്ടിലെ സഭായോഗം ഒരു സമ്പൂർണ്ണ സ്പിരിച്വൽ ഫുഡാണ്, ഒരു സമീകൃത ആഹാരമാണ്. എല്ലാ വിഭാഗക്കാർക്കും എല്ലാ പ്രായക്കാർക്കും എല്ലാ മാനസിക അവസ്ഥയിലുള്ളവർക്കും ആവശ്യമായതെല്ലാം വിവിധ ദൈവദാസന്മാരിലൂടെ കർത്താവ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് തുടർച്ചയായി ധ്യാനിക്കുന്നത്. കുന്നത്തുങ്കരക്കുട്ടിയച്ഛൻ എന്ന ഒരു അനുഗ്രഹീതനായ അഭിഷിക്തൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു മകനെ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തിൽ വെച്ച് കണ്ടു. അദ്ദേഹം നന്നാ വാർദ്ധക്യത്തിൽ ക്ഷീണത്തിൽ ഇരിക്കുമ്പോഴും തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചു മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൊതിയോടെ വന്നു. അദ്ദേഹം എന്നെ കണ്ടു, ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യവും പ്രോട്ടോക്കോളും ഒക്കെ വെച്ച് ജസ്റ്റ് കൈ കൊടുക്കാതെ കൈ കാണിച്ച് മാറാൻ നോക്കിയപ്പോൾ അദ്ദേഹം എൻ്റെ കൈയെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ പവർവിഷൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. താങ്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ക്രൂശിലെ മഹാത്ഭുതങ്ങൾ എന്ന സന്ദേശം ഇനിയും തുടരണം. ഇതുവരെ പറഞ്ഞത് ഒരു പുസ്തകമാക്കണം. പ്രായമുള്ള, വേദപുസ്തകം അറിയാവുന്ന, പക്വതയുള്ള ഒരു മനുഷ്യൻ്റെ ആ വാക്ക് എനിക്ക് കൂടുതൽ ധൈര്യം പകരുകയുണ്ടായി. ദൈവവചനം നന്നായി മനസ്സിലാക്കാതെ നമ്മൾ സന്തോഷിച്ചതുകൊണ്ടോ സങ്കടപ്പെട്ടതുകൊണ്ടോ കാര്യമില്ല. അതുകൊണ്ട് ദയവായി ഈ അവസരം ഒന്ന് പ്രയോജനപ്പെടുത്തിയാട്ടെ. നമുക്കൊരുമിച്ചൊന്ന് വായിക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇത് യോഹന്നാൻ അപ്പോസ്തോലൻ്റെ സ്നേഹവായ്പുള്ള ഹൃദയം തുറന്നുള്ള സമീപനമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ആത്മീയ മക്കളാണ്, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇത് പറയുമ്പോൾ പാപം ചെയ്താലുള്ള അപകടങ്ങൾ, പാപം ചെയ്യാതിരിക്കാനുള്ള വഴികൾ, ഇതൊക്കെയാണ് പറയാൻ പോണേന്നാണ്. അല്ല, രണ്ടാമത് പറയുന്നത് എന്താന്ന് നോക്കിക്കേ. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ അവനെ എന്നേക്കുമായി അഗ്നി തടാകത്തിലേക്ക് തള്ളിയിടും എന്നല്ലേ വരേണ്ടത്? നിങ്ങൾ തന്നെ ഒന്നുകൂടി ചിന്തിച്ചിട്ട് വായിച്ചേ. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒരുത്തൻ പാപം ചെയ്താലോ അവനെ എന്നേക്കുമായി അഗ്നി തടാകത്തിലേക്ക് തള്ളിക്കളയും എന്നല്ലേ വരേണ്ടത്? അല്ല,
ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ, പരിഹാരമുണ്ട് എന്ന് വരുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് പാപം ചെയ്യാലോ എന്നല്ലേ. പരിഹാരമുണ്ട് എന്ന് വരുമ്പം പാപം ചെയ്യാലോ എന്നല്ല. ഇവിടെ ഒരു മർമ്മം, ഒരാത്മീക രഹസ്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പാപം ചെയ്യാൻ കഴിയും, അതാണ് ഒരു കാര്യം. ഈ ലേഖനത്തിൽ, യോഹന്നാന്റെ ഈ ലേഖനത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുകയില്ല, അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നൊക്കെ. 3:9, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ഇനി 5:18 വരുമ്പോൾ അതിൻ്റെ 18 വാക്യത്തിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തന്നെത്താൻ സൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്, ദുഷ്ടന്റെ പ്രലോഭനങ്ങൾ അപ്പോഴും നാം മറക്കണ്ട. പിശാചിൻ്റെ പ്രലോഭനങ്ങളും ശക്തിയും സ്വാധീനവും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇപ്പോഴും അഭംഗുരം തുടരുന്നു എന്ന കാര്യം നാം മറന്നുകൂടാ. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുന്നില്ല. ഈ വാക്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഗ്രഹിക്കാതെ വിട്ടേക്കുകയാണ്. വേറെ ചിലർ അത് അല്പം ഒന്ന് വെള്ളം ചേർത്ത് പഠിപ്പിക്കുകയാണ്. അവർ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തിൽ തുടരുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന്. അങ്ങനെയാണോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അവൻ പാപം ചെയ്യുന്നില്ല, എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വിത്ത്, ആ വിത്ത് ഏതാ? ദൈവത്തിൻ്റെ വചനം. ആ വചനം അവൻ്റെ അകത്തിരിക്കുമ്പോൾ ആ വചനം അവൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അവനെ ഉപദേശിക്കും. അപ്പോൾ സങ്കീർത്തനത്തിലോട്ട് പോകണം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം നടപ്പിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ ദൈവവചന ധ്യാനങ്ങൾ മനസ്സിൻ്റെ അകത്ത് ആഴത്തിൽ വേരൂന്നി ചിന്തകളെ സ്വാധീനിച്ച് കണ്ണിനെയും കാതിനെയും നാവിനെയും കയ്യെയും കാലിനെയും സ്വാധീനിച്ചിട്ട് ദൈവവചനത്തിൻ്റെ ചിന്തകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റാത്ത വിധം വചനവുമായിട്ട് നമ്മളെ കൂട്ടിക്കെട്ടുന്ന ഒരു അനുഭവമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. സ്തോത്രം. അപ്പോൾ പാപം ചെയ്യുകയില്ല, പാപം ചെയ്യാൻ കഴിയുകയില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇച്ചിലൂടെ മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഒരു ദൈവദാസൻ പണ്ട് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് എൻ്റെ അമ്മയെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? എനിക്കതിനുള്ള ആരോഗ്യമില്ലെന്നാണോ? എനിക്കത് കഴിയില്ല, ഇമ്പോസിബിൾ എന്നാണോ? അല്ല, എനിക്കെൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല. അത് ശരിയല്ലേ? മനസ്സിലായോ? ഉദാഹരണം മനസ്സിലായോ? ധാർമ്മികതയാണ് അതിൻ്റെ പുറകിൽ. പിന്നെ എൻ്റെ കുഞ്ഞ്, 5 വയസ്സുള്ള കുഞ്ഞിനെ എനിക്ക് തല്ലാൻ കഴിയില്ല. എനിക്ക് തല്ലാൻ കഴിയില്ല. എൻ്റെ പേരക്കുട്ടിയെ എനിക്ക് തല്ലാൻ കഴിയില്ല. കഴിയില്ലെന്ന് പറഞ്ഞാൽ കഴിയില്ല. അവൻ കുറ്റത്തക്കേട് കാണിച്ചാൽ ഞാൻ അവൻ്റെ അമ്മയും അപ്പനെയും ഏൽപ്പിക്കും, എന്നിട്ട് ഞാൻ അവിടുന്ന് മാറും, എനിക്കത് കാണാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ശക്തിയില്ലെന്നാണോ?
ഞാനൊന്ന് നോക്കിയാൽ മതി ആ കുഞ്ഞ് പേടിച്ച് വിറയ്ക്കും, അത് വേറെ വിഷയം. ഞാൻ അങ്ങനെ ഇച്ചിരി ഗൗരവമുണ്ട് വീട്ടിൽ. അപ്പം ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, സ്നേഹം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് എനിക്ക് അടിക്കാൻ കഴിയില്ല. ദൈവത്തിൽ ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ എന്നാ? കർത്താവിനുള്ള സ്നേഹം കൊണ്ടാണ്, ധാർമ്മികത കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി നിങ്ങളുടെ വീട്ടിലിരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വാക്യത്തിൻ്റെ ഒന്നാം ഭാഗം മാത്രമേ ചിന്തിച്ചുള്ളൂ. കുഞ്ഞു കുഞ്ഞു കാര്യം പറയുന്നുള്ളൂ, വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹത്തിൽ പറയുക, സ്നേഹത്തിൽ പറഞ്ഞാലേ രക്ഷയുള്ളൂ. ഇത് അടിച്ചൊതുക്കി പേടിപ്പിച്ചത് നടത്താവുന്ന മാർഗമൊന്നും അല്ല ഇത്. ഇത് ഭീഷണിയുടെ മാർഗമല്ല. വാളും കുന്തോ കുടച്ചക്രവും വെടി പടയായിട്ടുള്ള മാർഗമല്ല ബൈബിള്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പൊ പാപം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയണ്ട, അതിപ്പോഴും ഉണ്ട്. അപ്പൊ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ട്, പക്ഷെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ കിട്ടിയിട്ടില്ല, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ കിട്ടിയിട്ടില്ല. ഇത് കർത്താവിൻ്റെ വരവിലേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചേ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, അപ്പോ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ജനിച്ച ദൈവപൈതൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ടെന്നേ, പാപം ചെയ്യാൻ. അപ്പൊ പാപം എന്താന്നുള്ളതാ പിന്നത്തെ പ്രശ്നം. പാപം എന്താന്ന് തന്നെ നമുക്കറിയില്ല. നമ്മളങ്ങ് വെറുതെ അതും ഇതുമൊക്കെ പറയുക. കള്ള് കുടിക്കുന്നത്, മീശ വെക്കുന്നത്, വരയുള്ള ഉടുപ്പിടുന്നത്, മാലയിടുന്നത്, പിന്നെ തല്ലുന്നത്, ഇത്രയും കുഴപ്പമില്ലല്ലേ. തമ്മി തല്ല് കുഴപ്പമുണ്ടോ? ദേഷ്യം വരുമ്പോൾ ഒരു അടി കൊടുത്ത കുഴപ്പമുണ്ടോ? നമ്മളെ ഈ പാപം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ ആണ്. പ്രൈസ് ദി ലോർഡ്. കള്ളു കുടിക്കുന്നത്, കള്ളു കുടിക്കുന്ന അതൊക്കെ എന്നേ നിർത്തിയതാ, എന്നേ നിർത്തിയതാ. അതൊന്നും അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ലല്ലോ. വിശ്വാസി പാപം ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് അതിനേക്കാളൊക്കെ വളരെ ഇപ്പുറത്ത, വളരെ അറ്റത്തുള്ള കാര്യങ്ങളാണ്. പക, പിണക്കം, ഈർഷ്യ, അസൂയ, വാശി, വൈരാഗ്യം, നുണ പറയല്, വ്യാജഭാവം, ഇതെല്ലാമാണ് നമ്മളെ അലട്ടുന്ന പാപങ്ങൾ. ഒന്ന് പത്രോസ് 2:1, സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും, ഇതൊക്കെയാ പാപം. ഒന്ന് പത്രോസ് 2:1 വായിച്ചേ. അവിടെ വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയങ്കര സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാപം എന്താന്ന് മനസ്സിലായോ? സകല ദുഷ്ടതയും എന്ന് പറഞ്ഞാൽ വേറൊരാളോടൊരു ദുഷ്ട സ്വഭാവം നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തുക. ദുഷ്ടതയും എല്ലാ ചതിവും, രണ്ടു പേരെ തമ്മിൽ കൂട്ടിയടിപ്പിക്കത്തക്കവണ്ണമുള്ള തന്ത്രപരമായ ഡയലോഗുകൾ ഫോണിൽ കൂടെ വിളിച്ചു പറയുക. എനിക്കുണ്ടായൊരു സംഭവം കേൾക്കണോ? എനിക്കുണ്ടായൊരു സംഭവം കേൾക്കണോ? എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതൻ, ഞാൻ പണ്ട് ശുശ്രൂഷിച്ച സഭയിൽ എന്നോട് അസാധാരണ ബന്ധമുള്ള ഒരു സഹോദരൻ, ഞാൻ അവിടുന്ന് മാറിപ്പോന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല, ഞാൻ നേരെ കണ്ടാലും പുള്ളി മുഖം തരാതെ മാറിപ്പോവും. ഒത്തിരി നാളുകൾ അങ്ങനെ നടന്നു. ഞാൻ പല പ്രാവശ്യം അതൊന്ന് എന്നെ അന്ന് ചോദിക്കാൻ നോക്കിയിട്ട് പുള്ളി പാവം മനുഷ്യനായതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. എനിക്ക് എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു കുറ്റബോധം തോന്നുന്നുമില്ല. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം എന്നോട് പറയുകയാണേ, എന്നാലും എൻ്റെ പാസ്റ്ററെ, പാസ്റ്റർ അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചോദിച്ചത് എന്തുവാ? ഞാനവിടുന്ന് മാറിയ ശേഷം മറ്റൊരു ആത്മീകനെന്ന്, വിശുദ്ധനെന്ന്, അഭിഷിക്തനെന്ന് പേരുള്ള ഒരാൾ വെറുതെ ഒരു സങ്കല്പം പുള്ളിയോടങ്ങ് പറയുകയാണ്. വെറുതെ ഒരു സങ്കല്പം പറയും. എന്നാ കാര്യം? കാര്യമൊക്കെ എല്ലാം വിവരിച്ച് വരുമ്പോൾ ഒത്തിരി സമയം പോവും.
ഞാനും ഇദ്ദേഹവും തമ്മിൽ ഭയങ്കര അടുപ്പമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതൊന്ന് ബ്രേക്ക് ചെയ്യണം, അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പറ്റി ഒരു തെറ്റായ ചിത്രം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഒരു 6 കൊല്ലം അദ്ദേഹം എന്നോട് അകന്ന് നിന്നു. അത് കഴിഞ്ഞത് തിരിച്ചു. ഇതെല്ലാമാണ് പാപം, സകല ദുഷ്ടതയും. അതിൻ്റെ പുറകിൽ ദുഷ്ടതയാണ്, അസൂയയാണ്. സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും. വ്യാജഭാവം എന്ന് പറഞ്ഞ എന്നാ? അഭിനയിക്കുക, ഭക്തി പോലെ കാണിക്കുക. വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും. ഓ, ഇങ്ങനെ ഒത്തിരി പറയാനുണ്ട്. അപ്പം നമ്മൾ ഈ പാപം പാപം എന്ന് വിചാരിക്കുന്നു, കള്ളൂടി, ഒട്ടനെ കള്ളൂടിയിലോട്ടാണ് പോണത്. അതെല്ലാം ഏറ്റവും അങ്ങേയറ്റത്താ. അതൊന്നും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അതിലോട്ടൊന്നും പോകേണ്ട വിഷയമേ വരുന്നില്ലല്ലോ. കൊലപാതകം, മോഷണം, അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ വരുന്ന ദോഷങ്ങളെയാണ് പ്രധാനമായിട്ടും ഗ്രഹിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഒരുവൻ പാപം ചെയ്തു എങ്കിലോ, അപ്പൊ സാധ്യതയുണ്ട്, സാധ്യതയുണ്ട്. നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അതുകൊണ്ട് ചെയ്തോ, അതുകൊണ്ട് ചെയ്തോ, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണോ? അങ്ങനെയാണോ? സത്യം പറ, അങ്ങനെയാണോ? സത്യം പറ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതല്ലല്ലോ അതിൻ്റെ അർത്ഥം. ഞാൻ പറയട്ടെ, ഒരു അപ്പൻ മോനെ കൊണ്ട് മടുത്തു, ചെറിയ കുട്ടിയ, 7-ലോ 6-ലോ പഠിക്കുക, എന്നും എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊന്ന് ഇവൻ്റെ അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും സ്കൂളിൽ നിന്ന്. അപ്പൻ അവിടെ ചെല്ലുമ്പോൾ അധ്യാപകർ കൂടി ഈ അപ്പനെ ഒത്തിരി വഴക്ക് പറയും, ഒത്തിരി വഴക്ക് പറയും. ഈ കൊച്ചനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂല, നിങ്ങൾ ഇവനെ കൊണ്ടുവെക്കൂ, ഇവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരുടെ ബുക്ക് കീറിക്കളയുക, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക, മോഷണമുണ്ട്, ഇവനെ ഞങ്ങൾ തല്ലി തല്ലി മടുത്തു. ഓരോ പ്രാവശ്യവും ഈ മനുഷ്യൻ ഒരു ചൂരൽ ഒടിയുന്നവരെ ഇവനെ തല്ലു. ഇവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ഒടുവിൽ ഈ അപ്പനെ എന്താ ചെയ്തതെന്നറിയാവോ? ഒടുവിൽ ഇങ്ങനെ ഹെഡ്മാസ്റ്റർ വിളിച്ച് ഈ അപ്പനെ ഒത്തിരി വഴക്ക് പറഞ്ഞ ശേഷം അപ്പൻ വീട്ടിൽ വന്നിരുന്ന് മനസ്സ് നൊന്തു. 4 മണിക്ക് ഈ കുട്ടി വന്നപ്പോൾ ഈ അപ്പൻ ഒരു ചൂരലെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു, അവൻ്റെ കയ്യിൽ കൊടുത്തു വലിയ ചൂരൽ. എന്നിട്ട് അപ്പൻ്റെ ഷർട്ട് ഊരി, എന്നിട്ടൊരു തോർത്തെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു. നീ എൻ്റെ കൈയൊന്ന് കെട്ടാവോടാ മോനെ. അയ്യോ, എന്തിനാ പപ്പ, നീ ഒന്ന് കെട്ട്, എൻ്റെ പൊന്നുമോനല്ലേ. പപ്പയുടെ കൈ അവൻ കെട്ടി. കെട്ടിയ ശേഷം പപ്പ കുനിഞ്ഞു നിന്നു. നീ വടിയെടുത്ത് നിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് എൻ്റെ പുറത്ത് ഒരു 15 അടി അടിക്കണമെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, എന്തിനാ, എന്തിനാ നിനക്ക് മനസ്സിലായില്ലേ? നിന്നെ തല്ലിയിട്ട് നീ നന്നാവുന്നില്ല. നിന്നെ ജനിപ്പിച്ചതിൻ്റെ കുറ്റം എനിക്കാ, നിന്നെ വളർത്തിയത് എൻ്റെ കുറ്റമാണ്. നിന്നെ പണ്ടേ തല്ലി കൊന്നു കളയേണ്ടതായിരുന്നു. ഇനി നിന്നെ ഒരു സ്കൂളിലും എടുക്കുകയില്ല. അതുകൊണ്ട് എന്നെ അടിക്കടാ. അവൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. അടിക്കടാ. അവൻ്റെ കണ്ണ് നിറഞ്ഞു. അടിക്കടാ. അവൻ ഒന്നടിച്ചു. ഒന്നടിച്ചിട്ട് അവൻ അപ്പൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇനിയും എനിക്ക് വേണ്ടി എൻ്റെ അപ്പൻ സ്കൂളിൽ വരേണ്ടി വരില്ല. അവൻ അന്ന് നന്നായി. നിങ്ങൾക്ക് ഈ വാക്യം മനസ്സിലായോ? ഇല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പാപം ചെയ്തുവെങ്കിലോ, നീതിവാനായ യേശു ക്രിസ്തു പിതാവിൻ്റെ അടുക്കലുണ്ട്. അപ്പൊ പിതാവിൻ്റെ അടുക്കൽ നിൽക്കുന്ന യേശു ക്രിസ്തുവിന് സന്തോഷമാണോ നിങ്ങൾ പാപം ചെയ്യുന്നത്? അതാണോ എൻ്റെ അർത്ഥം? അല്ല, നിങ്ങളെ തള്ളിക്കളയുകയൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പെയിൻ കർത്താവിനിട്ടാണ് കൊള്ളുന്നത് എന്ന സത്യം മാത്രം നിങ്ങളൊന്ന് അറിയണം, കേട്ടോണം. എബ്രായർ 6:4 ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും
മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ പാപവും നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റും കർത്താവിൻ്റെ ആ മുറിപ്പാടുകളിൽ വീണ്ടും ആണിയടിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റും കർത്താവിൻ്റെ മുഖത്തെ രോമം പറിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റും കർത്താവിൻ്റെ മുഖത്ത് തുപ്പുകയാണ്. പിശാചിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ ക്രിസ്തു അപമാനിതനാകുകയാണ്. ഒന്നുകൂടെ പറയാം, പിതാവിൻ്റെ മുമ്പിൽ, പിശാചിൻ്റെ മുമ്പിൽ ക്രിസ്തു അപമാനിതനാകുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ഓർക്കണം, അത് കൊള്ളുന്നത് കർത്താവിൻ്റെ മുറിവിലാണ്. പ്രാർത്ഥിക്കാം. പിതാവേ, ക്രൂശിലൂടെ ലഭിച്ച പാപമോചനം, ലഭിച്ച രക്ഷ, ലഭിച്ച നീതീകരണം, ലഭിച്ച വിശുദ്ധ ജീവിതം ഉത്തരവാദിത്വത്തോടെ അന്ത്യത്തോളം കാക്കുവാൻ വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കണമേ, കൃപ പകരണമേ. പാപത്തെ നിസ്സാരമായി കാണാതെ വിശുദ്ധ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ നിന്റെ ജനത്തെ സഹായിച്ചാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.